ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. നമ്മൾ ഒരു 6 യൂണിറ്റ് വരെ കൗണ്ടിങ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 7-ാമത്തെ യൂണിറ്റാണ്. അക്കൗണ്ടിങ് ആണ്, ട്രയൽ ബാലൻസ് എന്ന് പറയും. ഇഗ്നോൻ്റെ ബേസ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. ഇഗ്നോൻ്റെ ബികോമിൻ്റെ ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ മുന്നത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് മനസ്സിലാകുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതെന്തായാലും കോൺസെൻട്രേറ്റ് ചെയ്യാം. ഒപ്പം എന്ത് ചെയ്യാം, ഈ ക്ലാസ്സുകളും ഒന്ന് മെയിനായിട്ട് കേൾക്കുക കേട്ടോ. വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് പഠിക്കാവുന്ന സബ്ജക്റ്റ് തന്നെയാണ്. നിങ്ങൾ കുറേ ഒക്കെ കേട്ടിട്ടുണ്ടാവും, പ്ലസ് ടു കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ 27-ാമതോടുകൂടി ബ്ലോക്ക് 2 കൂടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. 7 ചാപ്റ്റർ ഇപ്പോൾ ആദ്യത്തെ 4 വരെയുള്ള ഫസ്റ്റ് ബ്ലോക്ക് ആയിരുന്നു. 5, 6, 7 ആണ് സെക്കൻഡ് ബ്ലോക്കിൽ വരുന്നത്. അപ്പോൾ 7-ാമത്തെ യൂണിറ്റാണ് ട്രയൽ ബാലൻസ്. എന്താണ് ട്രയൽ ബാലൻസ്, അതിൻ്റെ പ്രിപ്പറേഷൻസ് എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതിൻ്റെ തെറ്റുകൾ എന്തൊക്കെയാണ് പറയുന്ന കാര്യങ്ങളുണ്ട്. ഇൻട്രൊഡക്ഷൻ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ റെക്കോർഡിങ് ട്രാൻസ്ഫർ, എന്താ പറയുക, ജാനലും സബ് ഡിവിഷനും കണക്കുന്ന നമ്മൾ വേരിയസ് അക്കൗണ്ട്സിൽ ചർച്ച ചെയ്യുന്നു. അപ്പോൾ തന്നെ റെക്കോർഡിങ് പോസ്റ്റ് അക്കൗണ്ട്സ് ആണ് ത്രൂ ദ ഇയർ ആയിട്ട് ചെയ്യുന്നു. ഓരോ കൊല്ലമായിട്ട് മാത്തമെറ്റിക്കൽ അക്കൗണ്ട്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അത് പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് പോലാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. എറേഴ്സ് ഉണ്ടാവാം, ആ എറേഴ്സ് എന്ത് ചെയ്യാം, തെറ്റ് തിരുത്തുന്നതാണ്. എറേഴ്സ് പറഞ്ഞാൽ തെറ്റാണ്, നമുക്ക് ട്രയൽ ബാലൻസ് ഉണ്ട് എഴുതുന്ന തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ തെറ്റ് നമ്മൾ നല്ല രീതിയിൽ തിരുത്തണം. അപ്പോഴാണ് നമുക്ക് ഫൈനൽ അക്കൗണ്ടിലേക്ക് കാര്യമായിട്ട് എഴുതാൻ പറ്റുന്നുള്ളൂ. പഠിച്ച ട്രയൽ ബാലൻസ് ആണ്, ന്യൂമറസ് ട്രാൻസാക്ഷൻ ആണ്, ടൈപ്പ് ബിസിനസ് ഐഡിയുടെ ഫസ്റ്റ് റെക്കോർഡ് ഇൻ സം ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, ജേണൽ പ്രോപ്പർ, വൺ ഓഫ് ദ സബ്മിഷൻ, ദെൻ്റെ ആ പോസിറ്റീവ് അപ്രോപ്രിയറ്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ ഈച്ച് ലെറ്റർ അക്കൗണ്ട് ഇസ് എ ബാലൻസ് പീരിയോഡിക്കലി സോ ആസ് ടു അസർട്ടൈൻ ദ നെറ്റ് എഫക്റ്റ് ഓഫ് വേരിയസ് ട്രാൻസാക്ഷൻ പോസിറ്റീവ് ഇൻ ദ പ്രോസസ് ഓഫ് സം അക്കൗണ്ട്സ് മേ ഗെറ്റ് ക്ലോസ് വൈൽ ദ അതേഴ്സ് മേ ഷോ ദ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന വ്യത്യാസം ഉണ്ടാവും, അതിൽ പ്രോഫിറ്റ് ആണോ ക്ലോസ് ബാലൻസ്. പൊസിഷൻ നമുക്കറിയാം, ഏത് ബിസിനസിൻ്റെയും ഫിനാൻഷ്യൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാഭമാണോ നഷ്ടമാണോ, പൊസിഷനാണോ നമ്മൾ നോക്കുന്നത്, കറസ്പോണ്ടിങ് ഇയേഴ്സ് ആണ് എടുക്കുന്നത്. ട്രയൽ ബാലൻസ് ക്യാൻ ബി ഡിഫൈൻഡ് എന്ന സ്റ്റേറ്റ്മെന്റ് ഓർ എ ഷെഡ്യൂൾ ലിസ്റ്റിംഗ് ആണ് ഇൻ സെപ്പറേറ്റ് കോളംസ് ആണ്. ദെൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് പോലത്തെ ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് പർട്ടിക്കുലർ ഡേറ്റ് ഉണ്ടാകുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസിന് ഫസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് കപിൽ ദേവ് എസ് March 31, 2018. ക്യാപിറ്റലിൽ ഒരു 50,000, ലൈബ്രറ്റി സൈഡിൽ അസറ്റ് ക്യാഷ് ആൻഡ് 15,000, സ്റ്റോക്ക് ഡൂ ഫ്രം ഖാന 1,500, ഡൂ ഫ്രം മിറ്റൽ ഫർണിച്ചർ 2,500, ഫർണിച്ചർ 4,000. ഇവിടെ ലൈബ്രറ്റി സൈഡിൽ ലോൺ ഫ്രം ബാങ്ക് 8,000, ഡൂ ടു സലൂജ ബ്രദേഴ്സ് 17,000. ടോട്ടൽ ചെയ്തു. ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് വരുന്നത്, പെയ്ഡ് വേജസ് ആൻഡ് സാലറി 6,000, ക്യാഷ് സെയിൽ 2,000, ക്യാഷ് സെയിൽ ബൈസൈക്കിൾ 3,000, പർച്ചേസ് 20 ബൈസൈക്കിൾസ് സെക്കൻഡ് ഫ്രം മേഘ, സൈക്കിൾ സെറ്റ് 600 വെച്ചിട്ട് 20 സൈക്കിൾ വെച്ചിട്ട് ഉണ്ടായിരുന്നു. 5,000 സോൾഡ് 30 ബൈസൈക്കിൾ, മിറ്റർ 900, 27,000 പേ ടു സർവീസ് പ്രദേശ സെറ്റിൽമെന്റ് അക്കൗണ്ട് 14,000. April 10 റിസീവ്ഡ് ഓർ മെയിൽ മിറ്റർ 2 ബൈസൈക്കിൾ ലിക്വിഡ് ആൻഡ് സെൻഡിങ് ക്രെഡിറ്റ് നോട്ട് 1,800, പേയ്ഡ് റെന്റ് 1,850, 15 പർച്ചേസ് ഫ്രം സർവീസ് പ്രദേശവും ക്രെഡിറ്റ്, 20 സൈക്കിൾ റിംസൈറ്റ് 100 വെച്ചിട്ട് 2,000, 20 സൈക്കിൾ അപ്പോൾ 20 വെച്ചിട്ട് 400. ദെൻ സോൾഡ് 2 റാവോ 10 ബൈസൈക്കിൾ 800 വെച്ചിട്ട് 2,000, 20 റിട്ടേൺ സർവീസ് പ്രദേശ 10 സൈക്കിൾ ഹൗസ് ക്രാക്ക് 200, 21 റാവോ റിട്ടേൺ 2 ബൈസൈക്കിൾ ആൻഡ് സെൻഡിങ് ക്രെഡിറ്റ് നോട്ട് 1,600, 22 മിഡിൽ പേയ്ഡ് 14,000, 24 പർച്ചേസർ 1 ടൈപ്പ് റൈറ്റർ ഓൺ ക്രെഡിറ്റ് ഫ്രം കുത്തപ് ആൻഡ് ടൈപ്പ് റൈറ്റർ കമ്പനി 6,500, 25 ക്യാഷ് സെയിലും 3,500, 28 ഗാന പേയ്ഡ് ഇൻ ഓഫ് ഓഫ് ഗെറ്റിംഗ് ദ ബാലൻസ് 1,000, റാവോ പേയ്ഡ് 6,500, ഡിസ്കൗണ്ട് അലോഡ് 200, പേ ടു മേറ സൈക്കിൾ 3,500. പ്രിപ്പയർ ജാണ് പ്രോപ്പർ ആൻഡ് സബ്സിഡി ദ ബുക്സ് ഓഫ് ഇൻവോൾ ഷോ ഇൻ ദ പോസ്റ്റിംഗ് ഇൻ യുവർ ലെഡ്ജർ ആൻഡ് പ്രിപ്പയർ ട്രയൽ ബാലൻസ്. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ, ഈ ഭാഗത്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തു, ബാലൻസ് ബ്രോഡൗൺ എഴുതി, ദെൻ സെയിൽസ് വിറ്റിൽ സെയിൽസ് ഗാന റാവോ, ദെൻ ഇവിടെ നമുക്ക് പറഞ്ഞു വേജസ് ഉണ്ട്, സാലറി പൈ ആണപ്പോൾ ജാനലിൻ്റെ അത് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ബുക്കുകൾക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ അടുത്തതിൽ വരുന്നതാണ് സർജ ബ്രദേഴ്സ് ബൈ റെന്റ്. അപ്പോൾ അത് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഡിസ്കൗണ്ടും ക്യാഷ് അമൗണ്ട് കിട്ടും. ദെൻ പർച്ചേസ് ചെയ്യാനുള്ള ഏതാണ് നോക്കുക, പർച്ചേസ് അക്കൗണ്ട് നമ്മൾ എഴുതാം. ദെൻ പർച്ചേസ് റിട്ടേൺ വരുന്ന കാര്യങ്ങൾ, പർച്ചേസ് റിട്ടേൺ നമ്മൾ എഴുതണം.
then sales channel varunda sales return varunda then jam varunda debit credit bank varunda alle nammal avade nammal avada calculate edipol thanne janendra edano appo namukku janendra edda edam ഓരോ എന്താ പറയുക ഓരോരുത്തരുടെ അല്ലെ ഓരോരുത്തരുടെ അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ എഴുതുന്നത് അറിയാം. ടൈപ്പ് റൈറ്റർ എന്താണോ ചോദ്യം പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ഇപ്പം എഴുതാം. ബഡറ്റ് ഗാന റേഷൻ എഴുതാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 20 മാർക്കിന് വയ്ക്കുമ്പോൾ മൊത്തത്തിലാണ് ചോദിക്കുന്നത്. ലെഡ്ജർ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതണം, സല്ലുജ ബ്രദേഴ്സ് അക്കൗണ്ട്, ബാങ്ക് ലോൺ അക്കൗണ്ട്, മാറോ സൈക്കിൾ അക്കൗണ്ട്, ഗാനാസ് അക്കൗണ്ട്, ദെൻ മിത്താൻസ് അക്കൗണ്ട്, റാവൂസ് അക്കൗണ്ട്, ദെൻ ഫർണിച്ചർ അക്കൗണ്ട്, ഓരോന്നിൻ്റെ ഓരോന്നിനും എന്താണ് അവിടെ നമ്മൾ എഴുതുന്നതാണ് ലെഡ്ജർ ആണ്. ബാങ്കിൽ പോസിറ്റ് കാര്യങ്ങൾ ടു ബാലൻസ് ചെയ്തും ബൈ ബാലൻസ് കാര്യങ്ങൾ ടു ബാലൻസ് ലോൺ എന്ത് ചെയ്ത് എഴുതാം. ഞാൻ ടൈപ്പ് റൈറ്ററിൽ ഒരിക്കലും ഒരു അക്കൗണ്ടിൽ എന്ത് ചെയ്താൽ അത് അക്കൗണ്ട് നമ്മൾ എഴുതുക. ടു ഫിഫ്റ്റം ടൈപ്പ് റൈറ്റർ അക്കൗണ്ട് എഴുതി ബൈ ബാലൻസ് കാര്യം എഴുതി ബാലൻസ് ചെയ്യാം. സ്റ്റോക്ക് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, റിട്ടേൺ ഔട്ട്വേർഡ്, റിട്ടേൺ ഇൻവേർഡ്, വേജസ് ആൻഡ് ചാർജസ് അക്കൗണ്ട്, റെന്റ് അക്കൗണ്ട്, ദെൻ ബാഡറ്റ്, ഡിസ്കൗണ്ട് അക്കൗണ്ട്, പുത്ത ടൈപ്പ് റൈറ്റർ അക്കൗണ്ട്, പിന്നെ എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് രാവിലെ തന്നെ ബാലൻസ് ആണ് നമ്മൾ ട്രയൽ റൈറ്ററിൽ നമ്മുടെ ട്രയൽ ബാലൻസ് നമുക്ക് നമ്മുടെ ട്രയൽ ബാലൻസ് ആണ് ശ്രദ്ധിക്കുക. അത് കിട്ടിയ ബാലൻസ് ആണ് ക്യാഷിൻ്റെ ആൻഡ് എന്താണ് ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ്, സലോജ ബ്രദേഴ്സ് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ബാങ്ക് ലോൺ ക്രെഡിറ്റ് ബാലൻസ് 2000, മേറോ സൈക്കിൾ 2000, കുത്ത ടൈപ്പ് റൈറ്റർ കമ്പനി 6500, മെറ്റീരിയൽ ഡെബിറ്റ് ബാലൻസ് 13500, ഫർണിച്ചർ 4000. നമ്മൾ അവിടെ ചെയ്താൽ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ആ ഒരു ബാലൻസ് നമ്മൾ എത്തി തരുന്നത് കേട്ടോ. ഫർണിച്ചർ 4000, ടൈപ്പ് റൈറ്റർ 6500, സ്റ്റോക്ക് 50000, സെയിൽസ് ക്രെഡിറ്റ് ആണ് 4500, പർച്ചേസ് ഡെബിറ്റ് ബാലൻസ് നമ്മൾ റിട്ടേൺ എന്തായാലും ഔട്ട്സൈഡാണ് 200, റിട്ടേൺ 200, വരുന്ന 100, വേജസ് 6000, റെൻറ്റ് 1800, ബാഡപ്പ് 800, ഡിസ്കൗണ്ട് 6000, ഡിസ്കൗണ്ട് റിസീവ്ഡ് ടോട്ടലി 1,10,800. 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ചോദിക്കും. ഇവിടെ അഡ്വാൻസ് മാത്രമായിട്ട് ചോദിക്കും. ചില സമയത്ത് എന്ത് ചെയ്യാം, അഡ്വാൻസ് മാത്രമായിട്ട് ചോദിക്കാം. അതുണ്ടാകുന്ന വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൽ എന്ത് ചെയ്ത് നമ്മളെഴുതി, ആദ്യം നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കി, സിംഗിൾ കോളം ക്യാഷ് ബോർഡ്, ക്യാഷ് ബോർഡ് ഡിസ്കൗണ്ട് എഴുതി, ഓരോരുത്തരുടെയും വിവരം ഉണ്ടാക്കി, ലെഡ്ജർ ഉണ്ടാക്കി, അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ഓൾ അക്കൗണ്ട്സ് ഓഫ് എക്സ്പെൻസ് ഇൻക്ലൂഡിംഗ് പർച്ചേസ് ഡെബിറ്റ് ബാലൻസ്, ഓൾ അക്കൗണ്ട്സ് ഇൻകം ഇൻക്ലൂഡിംഗ് സേവിങ്സ് എന്നാണ് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഓൾ അക്കൗണ്ട്സ് ഓഫ് അസറ്റ് എന്താണ് ഡെബിറ്റ് ബാലൻസ്, ഓൾ അക്കൗണ്ട് ലയബിലിറ്റീസ് ക്രെഡിറ്റ് ബാലൻസ്, നോമിനൽ വേ ക്രെഡിറ്റ് ബാലൻസ്, ഡ്രോയിങ് അക്കൗണ്ട് ഇടുമ്പോൾ ഏതൊക്കെയാണോ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ട്രയൽ ബാലൻസ് ഒക്കെ താഴെ നമുക്ക് തരികയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഒട്ടെങ്കിലും ഒന്ന് എഴുതി നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും. ക്യാപിറ്റല്, സ്റ്റോക്ക്, സെയിൽസ്, ഗ്യാസ് അക്കൗണ്ട് വന്നിരിക്കുന്ന ബാലൻസ് വെക്കാം. ദെൻ അതിന് എന്ത് ചെയ്യാം, ട്രയൽ ബാലൻസ് ഒക്കെ ഡെബിറ്റ് ക്രെഡിറ്റ് രണ്ട് സൈഡ് അക്കൗണ്ട് ഉണ്ട്. ക്യാപിറ്റല്, ക്രെഡിറ്റ് ബാലൻസ്, സ്റ്റോക്ക് ക്രെഡിറ്റ് ബാലൻസ്, സെയിൽസ് നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഗ്യാസ് ആൻഡ് വാട്ടർ ഡെബിറ്റ് ബാലൻസ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെബിറ്റ് ബാലൻസ്, മെഷീനറി ഡെബിറ്റ് ബാലൻസ്, ഡെബിറ്റേഴ്സ്, കമ്മീഷൻ, പ്ലാന്റ്, കാരേജ്, ദെൻ റെന്റ് റിസീവ്ഡ് അല്ലേ. നമുക്ക് സാലറി സെയിൽസ് നമുക്ക് ഇപ്പം അടയ്ക്കുന്നൊക്കെ എന്താണ് നമ്മൾ ഡെബിറ്റ് ബാലൻസ് കൊടുക്കുന്നൊക്കെ നമുക്ക് അല്ലേ. നമ്മൾ ഓൾറെഡി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അല്ലെ, ഗ്യാസ് ആൻഡ് വാട്ടർ അതൊക്കെ നമുക്ക് ചിലവാണ്. എക്സ്പെൻസൊക്കെ ഡെബിറ്റ് ബാലൻസ് നമുക്ക് കിട്ടുന്ന നമുക്ക് എന്താണ് സെയിൽസ് ഒക്കെ എന്താണ് അവിടെ ക്രെഡിറ്റ് ബാലൻസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, രണ്ട് സൈഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ട്രയൽ ബാലൻസിന് രണ്ട് സൈഡ് ടോട്ടൽ എന്തായിരിക്കും, ഒരേ എമൗണ്ട് ആയിരിക്കും വരും. അപ്പോൾ ആ അക്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നതുകൊണ്ട് രണ്ട് സൈഡ് ഒരേ ബാലൻസ് ഒരേ എമൗണ്ട് അല്ലെങ്കിൽ എന്തൊരു തെറ്റ് വരും. അപ്പോൾ ഒരേ എമൗണ്ട് ആണെന്ന് ആദ്യം എന്ത് ചെയ്യാം, അവിടെ ശ്രദ്ധിക്കുക. ഒരേ എമൗണ്ട് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ ഒരേ എമൗണ്ട് അല്ല ആണെങ്കിൽ നമുക്ക് നല്ല ഡെബിറ്റിലോ ക്രെഡിറ്റോ എഴുതുന്നത് തരുന്നു. അപ്പോൾ എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്തു അല്ലെങ്കിൽ മൊത്തം അവിടെ കടിച്ചാൽ അങ്ങനെ അങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. രജിസ്ട്രേഷൻ 3 സെയിം എന്നാണ് തന്നെ പറയുന്നുണ്ട്. ട്രയൽ ബാലൻസിൽ ഉണ്ടാകുന്ന തെറ്റുകൾ നമുക്ക് അസറ്റ് അക്കൗണ്ട് ആണോ ഡെബിറ്റ് ആണോ എക്സ്പെൻസസ് ആണോ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ദാൻ കോസസ് ഓഫ് അഗ്രിമെന്റ് ട്രയൽ ബാലൻസിൽ ഒമിഷൻ കോസ്റ്റിംഗ് അക്കൗണ്ട്, ഒമിഷൻ യു ആർ അവെയർ ഓഫ് ദ ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ ഹാഡ് ടു ബി പോസ്റ്റ് ഇൻ ദ ലെഡ്ജർ അക്കൗണ്ട്, ഇഫ് യു പോസ്റ്റ് ഇറ്റ് ഡെബിറ്റ് ഓഫ് ദ വൺ അക്കൗണ്ട് ആൻഡ് ഫോർഗെറ്റ് ഇറ്റ് ഇസ് പോസ്റ്റ് ഇറ്റ് ദ ക്രെഡിറ്റ് ഓഫ് ദ അതർ കൺസേൺ അക്കൗണ്ട്. ഇറ്റ് ഈസ് ബൗണ്ട് ടു ദ എഫക്ട് ഓഫ് ട്രയൽ ബാലൻസ്. ഫോർ എക്സാമ്പിൾ എമൗണ്ട് 200 റിസീവ് ഫ്രം അലി, കറക്റ്റ്ലി എൻ്റെ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക് ബട്ട് ഈസ് നോട്ട് പോസ്റ്റ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. മാറ്റി മിഷൻ അക്കൗണ്ട് എന്ത് ചെയ്യാനായിട്ട് മാറ്റി തരണം. ഷാ വിൽ ഓവർ ക്രെഡിറ്റ് ചെയ്യാനായിട്ട് ട്രയൽ ബാലൻസ് നോട്ട് ആലി. അപ്പം ചെയ്തു ഒരു അക്കൗണ്ടിൽ വ്യത്യാസം വന്നതിന് ടാലി ട്രയൽ ബാലൻസ് അവിടെ ടാലി ആവില്ല എന്ന് പറയാം. ദാൻ ഡബിളി എന്താ പോസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ ഇവിടെ മിസ്റ്റേക്ക് ഓഫ് യു പോസ് എൻട്രി ദ ടു ടൈംസ് ഓൺ ദ ഡെബിറ്റ് ഓൺ ദ ക്രെഡിറ്റ് ഓൺ ദ അക്കൗണ്ട്.
it would be result in the extra debit or a credit debit um credit nammal vechirukkunnathu credit balance aanadhu appo credit disagreement trial balance aanadhu vyathasam kaanikku positive wrong side account appo debit side kaanichu varante credit side kaanikku debit side aanu account amount irundengil credit side nammal vyathasam the positive wrong amount of an account it will be correct side account but commit error writing amount it will be a trial balance cheyunu positive and error nammal vyathasam റോങ് ടോട്ടലിംഗ് ഓഫ് ദ സബ്സിഡിയറി ബുക്ക് ഒരു സബ്സിഡിയറി ബുക്കിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ കാണിക്കും ഒമിറ്റിംഗ് ദ പോസ്റ്റ് ഓഫ് ടോട്ടൽ ഓഫ് സബ്സിഡിയറി ബുക്കിൽ റോങ് ടോട്ടലിംഗ് ഓഫ് ബാലൻസ് ഓൺ ഓഫ് അക്കൗണ്ട് ഒമിഷൻ ഓഫ് അക്കൗണ്ട് ഫ്രം ട്രയൽ ബാലൻസ് റൈറ്റിംഗ് ബാലൻസ് ഓൺ അക്കൗണ്ട് ആണ് റോങ് സൈഡ് ഓഫ് ദ ട്രയൽ ബാലൻസ് ആണ് റോങ് ടോട്ടലിംഗ് ട്രയൽ ബാലൻസ് ആണോ റോങ് ടോട്ടലിംഗ് തെറ്റായിട്ടുണ്ടായതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനവിടെ ബാലൻസിൽ നമുക്ക് ആ ഒരു കഥ കൊടുത്തു Then, error principle. What is the transaction not be recorded as per the rules of debit and credit or some of the other accounting principles be ignored. The errors also arising are called the errors of principle. Like some such errors are credit purchase, expenditure in the salary, like example, so the error principle. And then, error of omission. When the transaction is completely partial of the error, what are the rules of accounts called the എറോ ഒമിഷൻ എന്ന് പറയാം കംപ്ലീറ്റ് ആവില്ല എറോ കംപ്ലീറ്റ് ഒമിഷൻ ഡു നോട്ട് അഫക്ട് ദ ട്രയൽ ബാലൻസ് ബട്ട് ദ എറർ പാർഷ്യലി ഒമിഷൻ ഉൾപ്പെടുത്താൽ ഡിസഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ് ബുക്കും ദർ വിൽ ലീഡ് ടു ഐദർ ഷോർട്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സം എറർസ് ഓഫ് കമ്മീഷൻ എന്നാണ് വ്യത്യാസം വെൻ എറർസ് ഇസ് കമ്മിറ്റഡ് അക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ദ സബ്സിഡിയറി ബുക്ക് വിത്ത് ദ റോങ് അമൗണ്ട് ഓർ ഇസ് കമ്മിറ്റഡ് ഇൻ പോസ്റ്റിംഗ് ഇസ് ടു ദ റോങ് അക്കൗണ്ട് ഓർ ടു ദ റോങ് സൈഡ് ഓഫ് ദ അക്കൗണ്ട് ഇറ്റ് ഇസ് കോൾഡ് എ എറർ ഓഫ് കമ്മീഷൻ എറർസ് ലൈക്ക് ഡബിൾ പോസ്റ്റിംഗ് ആണ് വരുന്നത് റോങ് ടോട്ടലിംഗ് ഓഫ് എൻ അക്കൗണ്ട് റോങ് ക്യാരി ഫോർവേഡിംഗ് റോങ് ബാലൻസ് റിഗാർഡിംഗ് ദ കമ്മീഷൻ സച്ച് എറേഴ്സ് എമൗണ്ടിനെ പറ്റിയാണ് ട്രയൽ ബാലൻസ് ഉണ്ടാകുന്ന വ്യത്യാസം കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുമ്പോൾ അല്ല എറർ ആ മാറ്റം വേണ്ടിയിട്ട് എന്ത് ചെയ്യാറ് അപ്പോൾ എക്സാം കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റ് പോസ്റ്റിംഗിന് എൻട്രി 200 ടു ഡെബിറ്റ് റാംസ് പേഴ്സണൽ റോങ്ലി റോട്ടി 400 ആണ് ദ വൈറ്റ് പോസ്റ്റിംഗിന് എൻട്രി റുപ്പീസ് 500 ടു ഡെബിറ്റ് ആൻഡ് സം ഓഫ് ദ എമൗണ്ട് റോട്ട് 300 ആൻഡ് ദ ഫസ്റ്റ് എറേഴ്സ് റിട്ടൺ ഹയർ ഡെബിറ്റ് വരുമ്പോൾ അതുണ്ടാവുന്ന വെച്ചാൽ സെക്കൻഡ് എററിൽ മാറ്റിയിട്ട് ചെയ്യാവുന്നതാണ് അതാണ് ആ ഒരു തെറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ദെൻ അഡ്വാൻറ്റേജ് ഓഫ് എ ട്രയൽ ബാലൻസിന് എന്താണ് അഡ്വാൻറ്റേജസ് നമുക്ക് മെയിനായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് എ റീസണബിൾ പ്രോഫിറ്റ് മാനേജ്മെന്റിൽ ആക്യൂറസി ആണ് അക്കൗണ്ടിങ് അഡ്വൈസർ ടു സൈഡ്സ് ഉണ്ട് ഇൻഡിക്കേഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട് മാനേജ്മെന്റിൽ കറക്റ്റ് ആണോ അഡ്രസ് ഓഫ് ഇരിക്കണമെങ്കിൽ ബാലൻസ് ഓഫ് ഓൾ അഡ്ജസ് അക്കൗണ്ട്സ് ദെൻ പർട്ടിക്കുലർ ഡേറ്റിൽ ദ സമ്മറി ഓഫ് ദ റിസൾട്ട് ഓഫ് ദ ഓൾ ട്രാൻസാക്ഷൻ And during the period, the position of the each account can be judged by simply looking at trial balance. The ledger may be referred to as further details if there is a particular account. It acts as a basis of preparing the final account of provisional loss account and balance sheet. Of course, one can prepare this statement when by taking each bank directly from the ledger, but they will do the account down the ledger. Regular preparation of trial balance ensure that the accounting staff will work carefully they will keep the accounts up to date and save right to avoid the mistakes limitation to parayadu trial balance does not disclose all types of errors certain types of errors remain undetected even when the trial balance tally avunnilla and it is not a proof of accuracy by evade amma thettu kattu nokkan vendum a trial balance does not provide an additional information you can not have any idea about the net result so namukku arayan pattilla trading activity on about the financial position aanu ബാലൻസ് ലിമിറ്റഡ് പർപ്പസ് ഓൺലി ദാറ്റ് ഈസ് മെയിൻ ആയിട്ട് വരുന്നത് ഞാൻ റെക്ടിഫിക്കേഷൻ അറേസ് ആണോ വൺ സൈഡ് അറിയണോ ടു സൈഡ് അറിയണോ എന്നുള്ള കാര്യങ്ങൾ റെക്ടിഫിക്കേഷൻ വൺ സൈഡ് അറിയുവാണെങ്കിൽ ഡിഫറെൻ്റ് അമൗണ്ട്സിൻ്റെ വ്യത്യാസങ്ങൾ സെയിൽസിന് ഉണ്ടാകുന്ന വ്യത്യാസം പേയ്മെൻറ്റ് ഉണ്ടാകുന്ന വ്യത്യാസം അത് ആ എൻട്രി എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് അതിൻ്റെ ഒരു പ്രോബ്ലം എന്നൊക്കെ പറയുമ്പോൾ റെക്ടിഫിക്കേഷനോ ടു സൈഡ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസം അടുത്ത് വരുന്നത് അത് ഇത് അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്താണ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും ഓൾറെഡി ഓക്കെ സർട്ടിഫിക്കറ്റിന് അറേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ചോദിക്കാൻ ചോദിച്ചിട്ട് ദ സെയിൽസ് റിട്ടേൺ ബുക്സ് ആണ് അണ്ടർക്കാളസ് ബുക്ക് 500 അപ്പോൾ എന്ത് ചെയ്യും ദ എറർ റെക്ടിഫൈഡ് എൻ്ററിങ് 500 ഓൺ ദ ഡെബിറ്റ് സൈഡ് ആണ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൽ വയ്ക്കുക അണ്ടർസ്റ്റാൻഡിംഗ് ദ സെയിൽസ് റിട്ടേൺ ബുക്ക് 500 റുപ്പീസ് 500 അല്ല അതിൻ്റെ പേരിലാണുള്ളതാണ് അങ്ങനെയാണ് കാണിക്കേണ്ടത് പക്ഷേ തെറ്റ് വരും ടോട്ടൽ ബിൽ റിസീവ് ബുക്ക് അക്കൗണ്ടിങ് ദ എമൗണ്ടിങ് ഓഫ് റുപ്പീസ് 4500 ആസ് പോസിബിൾ ക്രെഡിറ്റ് ബിൽസ് റിസീവ് ആക്കും അപ്പോൾ എറോ റെക്ടിഫൈഡ് ആണ് എൻ്ററിങ് എമൗണ്ട് ഓഫ് 9000 ആണ് കാണിക്കുന്നത് ഡെബിറ്റ് ബാലൻസ് ആയിട്ട് ബിൽസ് റിസീവ് അക്കൗണ്ട് റൈറ്റ് ചെയ്യുന്നതാണ് റോങ് പോസ്റ്റിംഗ് ആണ് അതെ കുറിച്ച് അവിടെ 9000 ഉണ്ടാകുന്ന വ്യത്യാസം
While processing purchase book on the ledger, the personal account Kumar has been credited rupees 221 and instead of 212. Vyathasam Kumar account ka idu excess amount aanu 9 rupees kodathaanu adu yaro rectified debiting thana two difference aanu where it is the different purchase book on 9. Then rupees 10,000 paid in the purchase of a TV set a proprietor debited the general expense. General expense aanu vyathasam appo drawings account athottu general expense 10,000 debiting the TV. Certificate of purchase deemed wrongly debited the general expense aanu following general and is on the ajanta and parayunnathu an amount of 1000 paid prana has been credited to the amount of pranage appo in the pranage account athottu prana thirichu rectify wrongly debited cheyidu then another in the goods out venda 4 rupees aayittunna been entered in the purchase book aanu avva kanikkunnu inter account account at ടു പർച്ചേസ് അക്കൗണ്ട് ടു സെയിൽസ് അക്കൗണ്ട് ആയിരത്തി എത്ര ആയിരത്തി നമ്മൾ റെക്ടിഫിക്കേഷൻ അറിയാം അപ്പോൾ തെറ്റ് തിരുത്തുന്നത് ഏതാണ് തെറ്റ് എവിടെയാണ് പറ്റിയത് അത് നമുക്ക് തെറ്റ് തിരുത്താൻ കഴിയും സസ്പെൻഷൻ അക്കൗണ്ടാണ് റെക്ടിഫിക്കേഷൻ സസ്പെൻഷൻ അക്കൗണ്ട് പറയുമ്പോൾ നമ്മൾ അവിടെ സസ്പെൻഷൻ അക്കൗണ്ട് എടുത്ത് തരും സസ്പെൻഷൻ അക്കൗണ്ട് ആണോ അവിടെ കാര്യം ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ അറിയാൻ പറ്റും ഫോർ റുപ്പീസ് 580 രസീവ് പ്രമേശ് ഷാ വെർ പോസ്റ്റർ ഇസ് എമൗണ്ട് റുപ്പീസ് 850 580 കാണിക്കുന്നത് നമ്മൾ 850 ആണ് കാണിച്ചത് It means Sham's account will be debited of 270. You can now pass on the general debit. Sham account at 2 on the suspense account. Being a rectification under the annuity of the receiver, the 850 answer. Sham account at 2 on the suspense account to answer. It will be the answer. They are the same. They will have the suspenses account. Okay. Separately, we will get the suspenses account. The second arrest of books. സെയിൽസ് ബുക്ക് കഴിഞ്ഞാൽ ഓവർകാസ്റ്റ് ചെയ്യുന്നുണ്ടത് മെയിൻസ് സെയിൽസ് അക്കൗണ്ട് ആണ് ക്രെഡിറ്റഡ് വേർ റുപ്പീസ് 100 100 രൂപയാണ് എക്സസ് ചെയ്യുന്നത് ഡിപ്പോസിറ്റ് സർവീസ് സെയിൽസ് അക്കൗണ്ടിനായിട്ട് ഡെബിറ്റ് റുപ്പീസ് 100 കറസ്പോണ്ടിങ് ക്രെഡിറ്റ് വെച്ച് സസ്പെൻസ് അപ്പോൾ സെയിൽസ് അക്കൗണ്ട് അറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട് അറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് 100 രൂപയാണ് അല്ലെങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് ആഫ്റ്റർ പോസിംഗ് ടു റെക്ടിഫിക്കേഷൻ അപ്പിയേഴ്സ് പോകും സസ്പെൻസ് അക്കൗണ്ട് കസ്റ്റമേഴ്സിന് നൽകുമ്പോൾ 129 ഡിഫറൻസ് ഡ്രോബാൻസ് ഒന്ന് നിങ്ങളുടെ 200 വ്യത്യാസമാണ് സർട്ടിഫിക്കേഷൻ അറിയാസ് ഏതാണോ സർട്ടിഫിക്കേഷൻ അറിയാസ് അതിനനുസരിച്ച് എന്ത് ചെയ്യാം നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം നോക്കാം ഈ ഒരു ചോദ്യം സൈഡ് കിട്ടും കൊടുത്തിട്ട് ദിസ് 1250 രൂപ സോൾട്ട് മഹേഷ് ഓൺ തടിച്ച് ദിസ് വാസ് എൻ്റെ സെയിൽസ് ബുക്ക് ആണ് വാസ് നോട്ട് പോസ്റ്റ് അല്ലേ അപ്പോൾ അവിടെ പോസ്റ്റ് ചെയ്ത് മഹേഷ് അക്കൗണ്ട് ആയിട്ട് സസ്പെൻസ് എന്താണ് സെയിൽസ് മഹേഷ് ആണ് പോസ്റ്റ് ചെയ്യുന്ന വ്യത്യാസം തെരഞ്ഞെടുപ്പ് 313 റിട്ടേൺ ബൈ അഹമ്മദ് the amount of credited to account but not credited accord in the returns of invalid goods and then return invalid account at to suspense of being goods return not recorded in the return invalid book la kanthu credited the person of moonamtha entry nu parna manoj paid 670 but his account wrongly credited aanu 670 appo undre kanjinja 670 answer letter ukra sabathinu aanu appo suspense account at to manoj adre 63 being cash paid manoj nalamtha entry nu parna An amount of rupees 375 owned by Dinesh was omitted from the schedule of central affairs. And the central affairs account is suspended account. That is 375. And the amount of sales book was under cost rupees 450. Suspended account is to sales account. Now we do the suspended account like that. Mahesh, the return inward, the affairs. Manoj is the difference of the energy. That is the balance. I have now come to the balance. In our Dinesh, suspended account. So, let's say, ചിലപ്പോൾ ഇവിടുന്ന് എന്താ പറയുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് അറിയാസോ അല്ലെങ്കിൽ സസ്പെൻസ് അക്കൗണ്ടോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് വലിയ എന്താ പറയുക ബുദ്ധിമുട്ടൊന്നും ഇല്ല ഈ പാഠം ഏകദേശം ഒരു തെറ്റ് തിരുത്താം ഒപ്പം എന്താണ് ട്രയൽ ബാലൻസ് അത് മെയിനായിട്ട് വരുന്ന ഒരു കാര്യം അപ്പോൾ അതുകൊണ്ടൊന്ന് നോക്കിയാൽ മതി നെയിം ഓഫ് എറേഴ്സ് ഓഫ് നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എക്സസ് ഡെബിറ്റ് അല്ല റെഡ്യൂസ് ചെയ്യുമ്പോൾ എഫക്ട് റെക്ടിഫൈ അത് തന്നെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റെഡ്യൂസ് ചെയ്യുന്നു ഷോർട്ട് ടെമിറ്റഡ് ഇൻക്രീസ് ആണ് പക്ഷേ പ്രോഫിറ്റ് എന്താണ് അവിടെ എഫക്ട് റെക്ടിഫൈ റെഡ്യൂസ് ആണ് ഷോർട്ട് ക്രെഡിറ്റുകൾ റെഡ്യൂസ് ചെയ്യുന്നു എഫക്റ്റ് റെക്ടിഫിക്കേഷൻ ഇൻക്രീസ് ചെയ്യുന്നു ഒഫീഷ്യൽ ഡെബിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എഫക്റ്റ് റെക്ടിഫിക്കേഷൻ എന്നാണ് അവിടെ റെഡ്യൂസ് ചെയ്യുന്നു അവിടെ തന്നെ ഒഫീഷ്യൽ ക്രെഡിറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു അപ്പോൾ ഏകദേശം ബാലൻസ് എങ്ങനെയാണ് തെറ്റ് തരുന്നത് എങ്ങനെയാണ് സ്പെൻസ് അക്കൗണ്ട് ഏത് രീതിയിലാണ് ചെയ്യുന്നത് മാത്രം നിൽക്കാം ഏകദേശം ഇപ്പോൾ അവിടെ നമുക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ ബ്ലോക്ക് 2 കൂടെ അവസാനിക്കുക ചെയ്യുന്ന പറ്റിയുള്ളത് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്ത് തീർക്കുക അപ്പോൾ എന്ത് ചെയ്യാം നല്ല രീതിയിൽ വായിച്ചു നോക്കുക അപ്പോൾ എന്ത് ചെയ്യാം പ്രോബ്ലംസ് നല്ല രീതിയിൽ ചെയ്ത് നോക്കുക അപ്പോൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യും ഏകദേശം നമുക്ക്
പഠിക്കാനുള്ള കാര്യങ്ങൾ കിട്ടും കേട്ടോ. അപ്പൊ പാഠങ്ങൾ ഒന്നും നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കുക. ഓക്കെ, താങ്ക് യു.